ഒന്ന് തുടരാം. സി എം നൗഷാദ് എം എൽ എ കൂടി ഇപ്പോൾ ടെലിഫോണിലായി. സി എം നൗഷാദ് എം എൽ എ അഞ്ച് എം എൽ എ മാർക്കെതിരെ, അഞ്ച് യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ കേസെടുക്കാനും ഒപ്പം രണ്ട് എൽ ഡി എഫ് എം എൽ എമാർ, സച്ചിൻ ദേവ് വിച്ച് സലാം എം എൽ എമാർ, ഈ രണ്ട് എം എൽ എ മാർക്കെതിരെയും കേസെടുക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത് ഈ വാച്ചാൻ ബാർഡ് അംഗങ്ങളുടെ മാത്രം മൊഴിയെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേസിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് പരാതി. ഈ കാര്യമായി പരിക്കേറ്റ കെ കെ രമ എം എൽ എ ഉൾപ്പെടെവരുടെ ഒന്നും മൊഴി ഇതുവരെ എടുത്തിട്ടുമില്ല. അപ്പോൾ ഈ കേസ് ഏതർത്ഥത്തിലാണ് വന്നതെന്നാണ് ചോദിക്കുന്നത് എം വിൻസെന്റ് എം എൽ എ. അല്ല, കേസെടുക്കുന്ന സ്വാഭാവിക നടപടിക്രമങ്ങളാണല്ലോ, കാരണം സഭയ്ക്ക് പുറത്താണ് ഉള്ള സംഭവമാണ്. അപ്പോൾ വാച്ചാൻ വാർഡുകാർക്ക് പരിക്ക് പറ്റി അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു, അവരുടെ മൊഴിയെടുത്തു. അതുപോലെ സനീഷ് ജോസഫിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും കേസെടുത്തിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ടതല്ല, മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസെടുക്കുന്നത്. അതൊരു നടപടിക്രമമല്ലേ? അത് അതിനകത്ത് പുതിയതായിട്ട് പുതിയൊരു സംഭവമായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായ കേസെടുക്കണ്ടേ, കേസെടുക്കണ്ട എന്നാണോ? പിന്നെ പരാതിയെ സംബന്ധിച്ച് പരിക്ക് പറ്റിയതിനൊക്കെ സംബന്ധിച്ച് കെക്കരമ്മയ്ക്ക് കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്റർ എവിടെ പോയി? മിനിറ്റുകൾ കൊണ്ട് പ്ലാസ്റ്റർ എവിടെ പോയി? നിങ്ങളൊക്കെ ഇത് കണ്ടില്ലേ? നിങ്ങൾ അതൊന്നും വാർത്തയാക്കാത്ത എന്താ? നിങ്ങൾ അതൊന്നും കൊടുക്കത്തില്ലല്ലോ, അതൊന്നും നിങ്ങൾ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് തിരുവഞ്ചൂരിന് പരിക്ക് പറ്റി എന്ന് പറയുക, തിരുവഞ്ചൂര് എനിക്ക് അങ്ങനൊരു പരാതി ഇല്ല എന്ന് പറയുക. അപ്പോ അസത്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശ്രീമതി കെ കെ രമയും ഒക്കെ പറഞ്ഞത് എന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായ ദൃശ്യങ്ങളുണ്ട്, തങ്ങളെന്താണ് കാണിച്ചത്, അവരെന്താണ് കാണിച്ചത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങളുണ്ട്. അതനുസരിച്ച് അന്വേഷണം യഥാർത്ഥ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. ദൃശ്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്, പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്കെന്ത്, നിങ്ങൾക്ക് കമന്റ് ഇല്ലേ? നിങ്ങൾക്ക് നിലപാടില്ലേ? നിങ്ങൾ ജനങ്ങളിലേക്ക് സത്യം എത്തിക്കേണ്ടവരല്ലേ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കള്ളമാണ്, തിരുവഞ്ചൂരിന് പരിക്ക് പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് പരാതി ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കണ്ടേ? അത് എത്തിക്കണ്ടേ? അത് നിങ്ങളുടെ ചുമതലയല്ലേ? അതുപോലെ തന്നെ ആദ്യം പ്ലാസ്റ്റർ ഇട്ടിരുന്നു, അത് കഴിഞ്ഞ് പിന്നീട് അത് അപ്രത്യക്ഷമായി. അത് ഉള്ളത് പറഞ്ഞാൽ മതി, ഞാനിപ്പോ ഇല്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞ. നിങ്ങൾ അത് അതും കൂടി ജനങ്ങളിൽ എത്തിക്ക്, കേസെടുക്കുന്നതിന്റെ കാര്യങ്ങളും എത്തിക്ക്. കേസ് കൃത്യമായിട്ടാണോ പോകുന്നത് എന്നുള്ളത്, മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ കേസെടുത്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ കേസെടുക്കുന്നത് സ്വാഭാവികമായിട്ടും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നാണ് താങ്കൾ പറയുന്നത്.